അപ്പോൾ ഈ പ്രത്യേക ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. സേഫ് അല്ലേ എന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല, അവരവർക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവരവർ സേഫ് ആയിട്ടിരിക്കും അല്ലേ. കാര്യം ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ നോക്കുക, അതുകൊണ്ട് മറ്റുള്ളവർക്കും ഗുണമുണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ല ഒരു അവസരമാണിത് ചിരി കൊടുക്കാൻ. നമ്മൾ പ്രേമം പ്രണയം എന്നൊക്കെ പറയുന്നത് പ്രത്യേക ഒരു കാലഘട്ടത്തിലാണല്ലോ പ്രായത്തിലാണെന്നൊക്കെ ഒരു ധാരണ ചിലർക്കുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, എല്ലാ കാലത്തിലും എല്ലാ പ്രായത്തിലും മനസ്സിലതുള്ളവർക്ക് എപ്പോഴും അത് പ്രവർത്തിക്കാം. പക്ഷെ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാകട്ടോ, അതിനകത്ത് പ്രായമൊന്നും പ്രശ്നമല്ല. ഞങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് കോളേജ് പഠിക്കുന്ന കാലത്ത്, വാഴൂർ കോളേജ് പഠിക്കുന്ന കാലത്ത് അന്ന് എൻ്റെ ഒരു ഫ്രണ്ടുണ്ടായിരുന്നു, അവർ ഞങ്ങൾ രണ്ടുപേരായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ട് വാഴൂർ കോളേജിലെ മിമിക്രി, അന്ന് മിമിക്രി ഇപ്പം പിന്നെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ അനശ്വരനായ എൻ്റെ സുഹൃത്തുമായിരുന്നു, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അബി. അബിയാണ് മിമിക്രിയിൽ അന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഭവം, മമ്മൂട്ടിയുടെ ശബ്ദമൊക്കെ എടുക്കുന്നു. അപ്പോൾ അങ്ങനെ മിമിക്രിയുടെ ഒരു നല്ല കാലമാണ് അപ്പോൾ അന്ന് തുടക്കം. അപ്പോൾ അന്ന് ഞങ്ങൾ വാഴൂർ കോളേജിൽ കൂടെ പോകുമ്പോൾ ഞങ്ങൾ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരുമാണ്. അപ്പോൾ അതിൽ അവൻ കൂട്ടുകാരൻ, അവനുള്ള പാട്ടൊക്കെയാണ് ഞാൻ മിമിക്രി. അപ്പോൾ കൂടുതലും ക്ലാസ്സുകളിൽ കയറിയിരുന്നിട്ട് ലാലേട്ടൻ, മമ്മൂട്ടി ഇതൊക്കെ കാണിക്കുക. അന്ന കാലത്തെ ലാലേട്ടൻ്റെ ഓരോ പടങ്ങളുണ്ട്, പിള്ളാനകട നാട്, ഇതൊക്കെ അതിനകത്തെ ഡയലോഗുകളും ഒക്കെയാണ് മമ്മൂക്കായുടെ ഡയലോഗുകളും. ഇവർ രണ്ടുമാണല്ലോ അന്നത്തെ മെയിൻ സംഭവങ്ങൾ. പിന്നെ ജഗദീഷ് ശ്രീകുമാർ അവരൊക്കെ ഉണ്ട്. പക്ഷേ ലാലേട്ടൻ, മമ്മൂക്ക അവരുടെയൊക്കെ ഡയലോഗ് അവരുടെ ക്ലാസ് തോറും കയറി ഇറങ്ങുമായിരുന്നു. ലൈൻ അടിക്കാനുള്ള ഏറ്റവും നല്ലൊരു സെറ്റപ്പായിരുന്നു അത്. ഒരുപാട് അന്നത്തെ ഒരു കാലത്ത് നമുക്ക് പ്രത്യേക ഇപ്പം നിങ്ങൾക്കൊരു ഇഷ്ടവും വരും, അവിടെ മിമിക്രിയൊക്കെ പറയും, തമാശയൊക്കെ പറയുന്നു പറയും. അപ്പോൾ അങ്ങനെ കുറേ ലൈൻ അടിച്ചു കഴിഞ്ഞാൽ ഒരു കാലഘട്ടം ഓർമ്മ വരിക ഈ ഒരു രംഗം കണ്ടപ്പോൾ. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ നൽകുകയാണ്. വേറൊരു പ്രത്യേകതയുണ്ട്, ഈ മിമിക്രിയിൽ ശ്രദ്ധിക്കാൻ കാരണമായ നമ്മുടെ അനശ്വരനായ അബി തന്നെയാണ് ഈ രംഗത്ത്. ഞാൻ ആദ്യമായിട്ടാ ഒരു പെൺകുട്ടിയോട് ഇത്ര അടുത്ത് പെരുമാറുന്നത് സംസാരിക്കുന്നതൊക്കെ. ലവ് സ്ട്രെസ്റ്റ് എന്നൊക്കെ പറയാനല്ലേ പ്രഥമ ദർശന അനുരാഗം. അതെ, സത്യം പറഞ്ഞ അതായിരിക്കും കുട്ടിയോട് തോന്നിയത്. എന്തെങ്കിലും ഒന്ന് പറയണോ, ഞാൻ എത്ര നേരമെങ്കിലും നാവ് കളിക്കാൻ തുടങ്ങിയിട്ട് ഗസ്റ്റിന്റെ പേരെങ്കിലും ചോദിച്ചൂടെ? അതിന് ശോഭന ഇത്രയായിട്ടൊന്നും സംസാരിച്ചില്ലല്ലോ. ഞാനോ മമ്മൂട്ടി മോഹൻലാലൊക്കെ അല്ലേ ഡയലോഗ് വിട്ടത്? എനിക്കിതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ശോഭൻ ശോഭന്റെ രീതി സംസാരിച്ചാ മതി. ശോഭൻ ശോഭന്റെ രീതി സംസാരിച്ചാ മതി. നല്ല ഹ്യൂമർ സെൻസ്. എന്റെ അമ്മ എന്ത് പറ്റി ശോഭൻ? അവിടെ അല്ല ഇവിടെ ഒരു എക്കിൾ. ഓ, എക്കിളാണെങ്കിൽ എത്ര വെള്ളം കുടിച്ചാ മതി. ശരിയാ, വെള്ളം കുറെ കുടിക്കുന്ന ലക്ഷണം ഉണ്ടല്ലോ കണ്ടിട്ട്. അസൂയ അസൂയ, കുട്ടി ക്ലാസ്സിൽ പോകണം, ഞാൻ ഉടനെ അങ്ങോട്ട് വന്നേ. എനിക്ക് ധൃതിയില്ല. എനിക്ക് ധൃതിയുണ്ട്. വരട്ടെ. ശോഭൻ നല്ലയാളാട്ടോ. അത് സുമിത മാത്രമല്ല എല്ലാരും പറയാറുണ്ട് ഞാൻ നല്ലയാളാണെന്ന്. ഞാൻ അതല്ല പറഞ്ഞത്, എന്നെ 15 മിനിറ്റോളം പുളിഞ്ചോട്ടിൽ എത്തിയില്ലേ? ഓ, അത് പുളിഞ്ചോടല്ലോ ഞാൻ പറഞ്ഞത്, വാഗമറച്ചോട് എന്നല്ലേ. വാഗമറച്ചോടോ? ഓ, വാഗമറച്ചോട് പറഞ്ഞ നമ്മുടെ ശാന്തമ്മയോടാ. ശാന്തമ്മയോടോ? വാഗമരച്ചോട്ടിൽ ശാന്തമായിട്ടിരിക്കാമെന്നല്ലേ ഞാൻ പറഞ്ഞത്. കൊച്ചു കള്ളി തമാശ. അല്ല, ഞാൻ പെട്ടെന്ന് മരിച്ചു, എന്റെ അമ്മയെ കുറിച്ച് ആലോചിച്ചു പോയി. അമ്മ മരിച്ചു പോയോ? എന്തിനു ഞാൻ അറിഞ്ഞില്ലല്ലോ. അമ്മയല്ല അമ്മൂമ്മ, അമ്മൂമ്മയെ ഞാൻ അമ്മ എന്നാ വിളിക്കാറുള്ളത്. ആ ഓർമ്മകൾ എന്നെ വല്ലാതെ വേട്ടയാടുന്നു. വരട്ടെ. എവിടെയാണ് ക്ലാസ്? എക്സ്ക്യൂസ് മീ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ പിശാസ് എവിടെ ഉണ്ടായിരുന്നു? എന്താ ശോഭൻ? എന്ത് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. അത് പിന്നെ ഞാൻ എന്തോ പറയാൻ വേണ്ടി ഓർമ്മിച്ചാ വന്ന്, പെട്ടെന്ന് മറന്നുപോയി. ഓർത്തിട്ട് പിന്നെ വരാ. അപ്പോൾ ഇതുപോലെയാണ് മിമിക്രി പോലൊരു സംഭവം കൂടെ കയ്യിലുണ്ടെങ്കിൽ കോളേജ് പഠിക്കുന്ന കാലത്ത് ലൈൻ അടിക്കാൻ വളരെ സുഖമാണ്. പക്ഷേ എന്തായാലും എന്താണെന്ന് വെച്ചാൽ വേറെ സംഭവമുണ്ട്, ഒരു പെൺകൊച്ചിൻ്റെ അടുത്ത് പോയിട്ട് ഐ ലവ് യു എന്ന് പറയാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ധൈര്യം തന്നെ. അതെല്ലാവർക്കും പറ്റാറില്ല. ചില പെൺകുട്ടികൾക്കും അങ്ങനെ സംഭവിക്കാറുണ്ടെന്ന് ആ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഐ ലവ് യു എന്ന് പറയണമെന്ന് ഇങ്ങോട്ടുണ്ടെങ്കിലും പറയാൻ പറ്റും. നമ്മൾ ആണുങ്ങളവർക്കും അവരുടെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ജാടയാണോ ഇത് തന്നെയായിരിക്കും അവരും കരുതുന്നത്. എന്തായാലും ഒരു വിധത്തിൽ ചിലരെ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് ഒപ്പിക്കുമെങ്കിലും ചിലർക്കതിന് സംഭവിക്കാറില്ല. ഈ പറഞ്ഞ പോലെ ചിലരുടെ നടക്കും, ചിലരുടെ നടക്കുകയില്ല എന്ന് പറഞ്ഞ കാലത്ത് സന്ദർഭത്തിൽ വരുമ്പോഴാണ്. അന്നേരം മുതലെടുപ്പ് എന്ന് പറയാൻ കൂട്ടുകാരന്മാരും ഉണ്ട്, കയറി രണ്ട് എണ്ണം അടിക്കാൻ ഇതുപോലെ. എന്താ ഇരുന്ന് പോയി ഇരുന്ന്?
ഈ പെൺപിള്ളേരും വിളിച്ച് നീ എന്നെ കളിയാക്കല്ലേ. ഡാ നിനക്കറിയാലോ ഫസിയ എന്റെ നല്ലൊരു സുഹൃത്താ, നിന്റെ ഈ പ്രേമം ഞാൻ കൊളാക്കേ. എന്താടാ ഇങ്ങനെ? എന്ത് ചേട്ടാ, രണ്ട് പരിപ്പുറം എടുത്തേ. അതെ, എന്താടാ പരിപ്പുറം കഴിച്ചിട്ട് മറ്റ് പ്രശ്നം ഉണ്ടാക്കരുതട്ടോ. ഇല്ലടാ, ഞാൻ ഗ്യാസിന്റെ ഉള്ളി കഴിച്ചടാ. ആണല്ലേ, മറ്റത് ഭയങ്കര അലമ്പാണത്. അയ്യേ, എന്തൊരു കെട്ടെന്ന് ആറ്റാന്നറിയോ? ഇത് രണ്ടെണ്ണുള്ളൂ, ഇത് രണ്ടെണ്ണുള്ളൂ. ഹായ് ഫസിയ. ഹായ്. കാന്റീനിലേക്കല്ലേ? ആ അതെ. അവരും ഭയങ്കര സെറ്റപ്പ് ആണല്ലോ. ഭയങ്കര സെറ്റപ്പ്. ഇതാ വരുന്നതിന്റെ മറ്റേ ഫസിയ. നീ അങ്ങോട്ട് നോക്കി വിളിക്കി. പൂത്ത കാശ ഒറ്റ മോളും കെട്ടിയ പണിയെടുക്കാൻ ജീവിക്കാൻ പോനെ. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? കുഴപ്പമില്ല. ഫസിയ ഇതെന്റെ ഒരു ഫ്രണ്ടാ. ഹായ് അശ്വിൻ. ഫസിയ ഇന്നലെ വീട്ടിൽ വരാന്ന് പറഞ്ഞിട്ട് എന്താ വരാതിരുന്നേ? ഇന്ന് വരാം. വരണം. ബൈ ഡി. ബൈ ബൈ. ഫ്രണ്ട് ആണോ ഡി? കൂടി അവൻ ജനിച്ചപ്പോഴേ ഉള്ളതാണോ? അറിഞ്ഞൂടാ. ഓ, ഇങ്ങനൊരു മണി. ഇവനോടൊപ്പം. ഹായ്. ഹായ്. ഐ കയ്യോ? കയ്യല്ല. പിന്നെ ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ. കുടിച്ചു കുടിച്ചോ. എന്ത് കുഴപ്പമില്ല. നീ എന്നെ കൂന്നോ മാന്നോ എന്തുവിടെ വിളിച്ചു? എടാ പറയടാ. എടാ എന്നാടാ അവള്? എനിക്ക് ഗ്ലാമർ ഇല്ലടാ, ഞാൻ സ്മാർട്ട് ഇല്ലല്ലേ, ഇച്ചിരി കഷണ്ടി ഉണ്ടെന്നുള്ളൊരു കുഴപ്പം മാത്രല്ലേ ഉള്ളു. അത് നമ്മുടെ ഫാത്ത് ഫാസിന്റെ അല്ലേ കഷണ്ടി? അവക്ക് എന്നെ പ്രേമിച്ചാടാ. സത്യം പറഞ്ഞ എനിക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. എനിക്ക് ഭ്രാന്ത് പിടിക്കും. ആ പെൺകുട്ടി പണക്കാരിയാന്ന് അറിഞ്ഞപ്പോളെ മുഖത്ത് ചിരിയും തേച്ച് പിടിപ്പിച്ച ഒരു ഓഞ്ഞ ഡയലോഗ്. ഇതെന്റെ ട്രാജഡി ട്രീറ്റാ. നിങ്ങൾ എല്ലാരും എനിക്ക് വേണ്ടി സംസാരിക്കണം. മനസ്സിലായ? ഇരിക്കണോടാ. വെള്ളം അടിച്ചെനിക്ക് കരയണം. എനിക്ക് കരയാനുള്ള ഭാഷ പോലും ഇല്ലല്ലേ. നാല് പൊറോട്ട, രണ്ട് ബീഫ് ഫ്രൈ. നീ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. ഒരു ടെൻഷൻ ഇല്ല. വെള്ളം ചെലവിൽ തിന്നു മുടിച്ച് ഞാൻ തിന്നും. ഹലോ, നീ അധികം ചിരിക്കണ്ട. അടുത്ത ട്രാജഡി ട്രീറ്റ് നിന്റെയാ. ഇപ്പൊ അശ്വൻ ആന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. വൈകുന്നേരം വീട്ടിൽ ചെല്ലാന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ അവിടെ എന്തായിരിക്കും? സത്യം പറയാലോ അളിയാ, അശ്വിൻ പുലിയാ. പുലിയല്ല, എലിയാണ്. എലി ആ എലി ഞാൻ കൊല്ലു. വിഷം വെച്ച് കൊല്ലു. അളിയും വിഷമിക്കണ്ട. എനിക്ക് വേണം. ആരെ? അവളെ. ഇപ്പൊ സമയത്ത് ഒരു എട്ടരയ്ക്കാണോ? അന്നാ നീ ബസ് സ്റ്റാൻഡിലേക്ക് വിട്. അവിടെ വാസന്തി ചേച്ചി ഉണ്ടാവും. എന്നിട്ട് അവിടെ പോയിട്ട് നിന്റെ സങ്കടവും വിഷമാർക്കി വെച്ചിട്ട് നീ നാളെ രാവിലെ വന്നാ മതി. കീറിയ അതല്ല പറഞ്ഞത്. എനിക്ക് എന്റെ ഫസ്റ്റ് കാണണം. ആണോ? ഫസിയോ അവളെ ഹോസ്റ്റലല്ലോടാ. ആണ്. അവിടെ പോയി കണ്ട എന്താ കുഴപ്പം? ഇപ്പോഴോ? അന്നാ വീട്ടുകളിയ വണ്ടി ഹോസ്റ്റലിലോട്ട്. അത് മതിയല്ലേ. നീ മുത്ത നിർത്തടാ വണ്ടി. തെണ്ടി എന്തു വേണം? കൽബ് വേണം. കൽബ മനസ്സിലായില്ല? എന്റെ കൽബിലെ വെണ്ണിലാവും നീ നല്ല പാട്ടുകാരി. ആ പാട്ടുകാരിയെ കാണാൻ വന്നാണ് ഈ പാട്ടുകാരൻ. പാട്ടുകാരി ഡാൻസ് ഒന്നും ഇവിടെ ഇല്ല. ഒന്ന് പോയാ. പോവാനാ? എന്റെ പെണ്ണ് ഇവിടെയാണ് താമസിക്കുന്നത്. പേര് ഫസിയ. അവളെ കാണാനാ ഞാൻ വന്നത്. എനിക്ക് അവളെ കാണണം. അവളെ ഫസിയ ഞാനും നിന്റെ തടിയും വെച്ചോണ്ട് എന്നത്താണ്.
ചേട്ട വരുന്ന എന്റെ കൂടെ നമുക്ക് കുളിച്ചോളാം. രണ്ടുപേരും മര്യാദക്ക് ഇവിടുന്ന് പോയിക്കാ, അല്ലെ കൈയും കാലും ഞാൻ തല്ലിക്കണ്ടിക്കും. ഇത്രയും നേരം വളരെ ഡീസന്റ് ആയിട്ട് ഈ കോഴി നോക്കിട്ട് നടന്നാ പോരാ. അല്ലേ തെറി പറയല്ലേ ബീപ്പ് അടിക്കും. പറയണ്ട, ഈ പെണ്ണുങ്ങളെ കാക്കണ കാവക്കാരാ വിളിച്ചിട്ടാണ് എന്റെ പെണ്ണ്. അവളെനിക്ക് വേണ്ട. അപ്പൊ ഇതാ സംഭവം, ഒന്ന് വെള്ളം അടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം ആയിട്ട് അടിക്കാൻ ഏറ്റവും വലിയ എളുപ്പം എന്താണെന്ന് വെച്ചാൽ കൂട്ടുകാരന്മാർക്ക് ആർക്കെങ്കിലും പ്രേമ നൈരാശ്യം ഉണ്ട്, അതാണ് ഏറ്റവും നല്ലൊരു മാർഗം. ഒരു കാരണമില്ലാന്ന് നോക്കാൻ ഇവിടെ ചില വകേല അമ്മായിപ്പച്ചൻ്റെ അപ്പച്ചൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ചേട്ടത്തിയുടെ മോൻ്റെ വല്യപ്പൻ്റെ അമ്മായിയപ്പൻ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സ്മോൾ അടിക്കുന്ന കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? അപ്പം അതിന് പറ്റിയ കുറേ ഗായകങ്ങളും കാര്യങ്ങളുണ്ട്. പിന്നെ ഇതുപോലെ പ്രേമം വിവാഹം ഇങ്ങനത്തെ കാര്യത്തിന് ഓരോരുത്തരുടെ ഉപദേശം തേടുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുഴി വീണവൻ പ്രത്യേകിച്ച് മലയാളികൾ അവരുടെ സ്വഭാവം എന്നാന്ന് വെച്ചാൽ, എനിക്ക് നമുക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ മറ്റുള്ളവനും അത് പറ്റട്ടെ, അവനും ഒന്നും ഇരിക്കട്ടെ കിട്ടട്ടെ എന്ന് വെക്കുന്നവരാണ്. അതുകൊണ്ടാണ് വിവാഹിതർ കൂടുതലും മറ്റുള്ളവരെ വിവാഹത്തിന് ഉപദേശിക്കുന്നത്. സൂക്ഷിച്ചിങ്ങണ്ടും ചെയ്തില്ലെങ്കിൽ പാണി പാളും. എന്റെ തറവാടും അത്ര മോശമൊന്നല്ല. കോട്ടക്കാട് അംശാധികാരിയായിരുന്നു എന്റെ അച്ഛൻ. ഇപ്പൊ നിന്റെ എന്തുണ്ട് അത് പറ ഒരു കടയിൽ സാധനം എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ഒരുത്തനെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അയാളുടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കൂ? വെറുതെ ആകാശക്കോട്ട കെട്ടണ്ട ചെയ്തു. പഠിപ്പ് കഴിഞ്ഞാൽ പെൺകുട്ടികളെ ടാറ്റടിച്ചോലോല പാട്ട് പോവും. ഇപ്രായത്തിൽ പെൺകുട്ടിയൊക്കെ ഇതൊക്കെ ഒരു തമാശ അല്ലേ? മായയ്ക്ക് ആത്മാർത്ഥമായി എന്നോട് ഇഷ്ടമുണ്ട്. പേരോ ഓളെ കല്യാണം കഴിക്കുന്നുണ്ട് എനിക്ക്. അതിന് വെച്ച വെള്ളം വെറുതെ ചൂടാക്കണ്ട. കൈവിട്ടു പോയാ പിന്നെ പോയത് തന്നെയാ. കിട്ടിയ സമയം കൊണ്ട് മറ്റെന്തെങ്കിലും നടക്കൂ നോക്ക്. ഒന്ന് ചോദിക്കട്ടെ, ഓളെ കെട്ടെന്ന് ശരിക്കും ആഗ്രഹമുണ്ട് എനിക്ക്. പിന്നല്ലാതെ ഇന്ന ഓളെ വളർന്നൊരു ഉറപ്പ് കഴിക്കി. ഉറപ്പുണ്ട്, വാക്കുകൊണ്ടുള്ള ഉറപ്പല്ലേ. അത് പോരാ, എനിക്ക് വിവരമുണ്ടോന്നറിയില്ല, ബസ് സ്റ്റാൻഡിൽ ലോട്ടറി ടിക്കറ്റ് വെച്ചറിഞ്ഞ ഉസ്മാൻ ഇവൻ എങ്ങനെ നവതക്കുട്ടിയാ ഇതിന്റെ മോളെ കിട്ടിയെന്ന് അറിയാം എനിക്ക്. എങ്ങനെ? ആയിഷാനെ കണ്ടാൽ മൂത്തുനിന്ന് കണ്ണെടുക്കൂല. അജ്ജാതി കിളി തത്ത പനന്തത്ത പോലത്തെ പെൺകുട്ടി. ബാപ്പാന്റെ സ്വത്തും തറവാറ്റും വാങ്ങി വേറി. സംഗതി പുറത്തറിഞ്ഞാൽ അവതക്കുട്ടിയാ ജുസ്മാന്റെ വാരിയല് വളച്ചിട്ട് ജനലിന് ഗ്രിൽസ് വെച്ചാളും. ഉസ്മാൻ ബുദ്ധിയുള്ളവനെ, ഇനി ഒഴിവ് വിട്ടുമ്പോ ഒഴിവ് വിട്ടുമ്പോ ഇവനെ ഇവിടെ കുട്ടി ഹോട്ടലിൽ കൊണ്ടുപോകും. ലാസ്റ്റ് എന്തായെന്നറിയോ? ആചാര്യനെക്കാട്ടിയും ബുദ്ധിയുള്ളവര്. ഒരു കുട്ടി അറിയണ്ട് രണ്ടിനും പിടിച്ചു കഴിഞ്ഞിട്ട് രണ്ട് കെട്ടിച്ചാഞ്ഞ് ആചാര്യ മാനം കാത്ത്. സർക്കിളല്ല ഐ ജി ആയാലും ഇങ്ങനെ ഒരു കുഴി കുഴിച്ചാ വീഴാതിരിക്കൂ. ഓളെ പറ്റിച്ച് കിടന്നാലൊന്നുമില്ലല്ലോ, ഈ കെട്ടാൻ പോലെ വന്നല്ലേ. അണുക്കോളും ഓള അണുക്കും പിന്നെന്താപ്പോ. നല്ല ഉപദേശമല്ലേ, നല്ല ഉപദേശമാണ് കിട്ടുന്നത്. ഇതുപോലത്തെ കാര്യത്തിന് വളരെ ശ്രദ്ധിച്ചു ചോദിച്ചാൽ അടിയുടെ പെരുന്നാൾ വേറെ ആയിരിക്കും. അപ്പോൾ കെട്ടാൻ വേണ്ടിയിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുളിച്ചോടാൻ കൂട്ടു നിൽക്കുന്ന ആണും കുളിച്ചോടുന്ന പെണ്ണും വളരെ ശ്രദ്ധിക്കണം. ഇവർ തമ്മിലും മുമ്പോട്ട് അധികം പോകത്തില്ല എന്നുള്ളതാണ് സത്യം. കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എന്നെ കല്യാണം കഴിക്കണമെങ്കിൽ പോയി ചോദിക്കുക, മോളെ എനിക്കിഷ്ടമാണ് കെട്ടിക്കോട്ടെ. പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ശരി എന്നാ വാ മോളെ എന്ന് പറഞ്ഞ് വിളിച്ചിറക്കിക്കൊണ്ട് പോകണം. അല്ലാതെ വിളിച്ചോടിപ്പിച്ചുകൊണ്ട് പോയിക്കഴിഞ്ഞാൽ രണ്ട് കൂട്ടർക്കും പണിയാകും, ഒരുപാട് പണി. പിന്നെന്താണെന്ന് ചോദിച്ചാൽ, അതിന് മുമ്പുള്ള ലൈനടി വളരെ ശ്രദ്ധിക്കണം. നല്ല കരുത്തുള്ള ആങ്ങളമാരുണ്ടോ വീട്ടിൽ എന്ന് നോക്കിയിട്ട് വേണം ലൈനടിക്കാൻ. ഇല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം കെട്ടിയോടെ കയ്യിൽ നിന്ന് കിട്ടേണ്ട ഇടി ആദ്യം ആങ്ങളയുടെ കയ്യിൽ നിന്ന് കിട്ടും. അളിയോ
നിങ്ങളുടെ വീട് വാടകയ്ക്ക് എടുത്ത പാർട്ടികൾ കൊള്ളാലോ, രണ്ടു നല്ല പീസുകൾ ഉണ്ടല്ലോ, അളിയ ആർത്തും പറയാതിരിക്കുകയാണല്ലേ. എടാ സുരേഷ, അത് നീ അങ്ങനെ ഒറ്റയ്ക്ക് സൂക്ഷിക്കാന്ന് വിചാരിക്കണ്ട. ഒരു പാവാട കാര്യമുണ്ട്, നല്ല രഹസ്യം വിത്ത. ഞാനൊരു നമ്പർ ഇട്ടപ്പോ അവളും തിരിച്ചൊരു നമ്പർ ഇട്ടു. അതിന്റെ മൂത്ത ഒരെണ്ണമുണ്ട്, അത് നല്ല അലുവയാ. വേറെ ഉണ്ടോടാ? ആ വേറെ ഉണ്ട്. ഓ ഏതായാലും ഇളയതിനെ ഞാൻ ബുക്ക് ചെയ്തിരിക്കാ, നീ ഇവിടെ കൊണ്ടാക്കിക്കരുത്. ഇനിയുള്ള ഏത് സൈസാ പറഞ്ഞ പൊടിയാ? ഈ സൈസ നോട്ടുണ്ടോ? ഏത് സൈസ്? ഈ പൊക്കോ ഈ വണ്ണോ ഒക്കെ ഉണ്ട്. ഇളയതിന്റെ മൂത്തതിന്റെ ഇടയ്ക്കുള്ളതാ. ഒരു നമ്പർ ഇട്ട് നോക്കാം. സേതു, ഇവൻ ചുമ്മാ വളവളാന്ന് പറയാണ്. എടാ നാറി, ഇത് അവന്റെ ചേട്ടനാ. സേതു സേതു, സീരിയസ് ആയിട്ട് എടുക്കരുത്. ഇതവന് സ്ഥിരം പറ്റുന്നതാ. നമ്മുടെ എ എസ് ഐ ഗോപാലകൃഷ്ണ സാറിന്റെ മകനാ. സുരേഷ് സോറി കേട്ടോ, വെരി സോറി. ഈശ്വര എന്ത് പറ്റാ പറ്റിയെന്ന് നോക്കണേ. ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നോ? നീ വന്നേ. വീട്ടിലെന്റെ സിസ്റ്റേഴ്സിനെ കൂടാതെ അമ്മയുണ്ട്. അയ്യോ അതല്ല, നമ്പറും അഭ്യാസം ഒന്നും എടുക്കാതിരിക്കാൻ വേണ്ടി പറയാ. അയ്യോ സോറി കേട്ടോ, ഞാൻ കാല് പിടിക്കാം. വേണ്ട വേണ്ട, എന്താ പേരെന്ന് പറഞ്ഞു? സുരേഷ്. ഫ്രണ്ട്ലി ആട്ടോ. കുഴപ്പമില്ല. ചിലർക്കൊരു ധാരണ ഉണ്ട്, കഷണ്ടി ആയാലോ അല്ലെ നരച്ചാലോ ഒക്കെ ഇനി പെണ്ണുങ്ങളെ പ്രേമിക്കാതിരിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷെ അതിലൊരു വലിയ അടിസ്ഥാനമൊന്നുമില്ല. കാര്യം ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. കാര്യം ഞാൻ പറയാം, എത്രയോ നല്ല കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങൾ ഓരോ പിന്നെ പോകുന്ന കണ്ടിട്ടില്ലേ. നമ്മൾ നോക്കും കഷണ്ടിയായ അല്ലെങ്കിൽ ഒരു ചൈതന്യം ഇല്ലാത്തവരുടെ ഒക്കെ കൂടെ പോകുന്ന കണ്ടിട്ടില്ലേ. അപ്പോൾ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ കാശുണ്ടോ? കാശുണ്ടെങ്കിൽ അതൊരു ഐശ്വര്യമാണ്. അപ്പോൾ ആ ഐശ്വര്യം ഉള്ള പിന്നെ പറയുകയേ വേണ്ട. അപ്പോൾ നമ്മൾ ഈ വെറുതെ പാടുപെട്ട് ഡൈ ചെയ്യാനും ഒക്കെ ശ്രമിക്കണ്ട എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ കാര്യം. അത് വലിയ പൊല്ലാപ്പാകും ചിലപ്പോൾ. ഞാനൊരു കാര്യം പറഞ്ഞാ സാറ് ചെയ്യോ? ഈ സാറ് എന്നുള്ള വിളി വേണ്ട, എന്ന് വെച്ച് ഗണപതി എന്നും വിളിക്കണ്ട. ഇഷ്ടണ്ടെങ്കിൽ ഗണു എന്ന് വിളിച്ചാ മതി. സാറി മുടി ഒന്ന് കറുപ്പിക്കോ. മുടി എന്നല്ല, മോഹിനി പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ആകെ ഇങ്ങോട്ട് കറുപ്പിക്കാം. അച്ഛാ, അച്ഛാ മുടി കറുപ്പിച്ചോ? മുടി കറുപ്പിക്കേ? നീ തമാശ പറയാ. തമാശയല്ല, കാര്യമാണ്. മുടി കറുപ്പിച്ചോ? അതെങ്ങനെ മുടി കറുപ്പിക്കണേ? ഞാൻ എന്നത്തെ പോലെ എഴുന്നേറ്റു, കുളിച്ചു, വസ്ത്രം മാറി, പ്രാർത്ഥിച്ചു, അത്രേ ഉള്ളൂ. അത്രമാത്രം പോറല്ലോ. പിന്നെ എത്ര മാത്രം പോറണം? അല്ലോ, ഇയാൾ മുടി കറുപ്പിച്ചു ചെയ്തു. ഇയാൾ കറുപ്പിച്ചു ചെയ്തു. തിരുമൽ ദേവ, എങ്ങനെയാ ഏതാണെന്നൊന്നും എനിക്കറിയില്ല. രാവിലെ തുടങ്ങും ഓരോന്ന് സ്വസ്ഥത തരില്ലേ പണ്ടാറങ്ങള്. രാത്രി കിടക്കുമ്പോ വെളുത്തിരുന്നു, നേരം വെളുത്തപ്പോ കറുത്തു. ഇനിയിപ്പോ ഇത് വെളുപ്പിക്കണോ? മൊത്തത്തിൽ വെളുപ്പിക്കാതിരുന്നാൽ നല്ലത്. അയ്യോ, കാപ്പി പലഹാരം ഒന്നും കഴിച്ചില്ലല്ലോ. അവിടെ ഇരിക്കുന്ന ഒരു പണ്ടാറ അവര് കൊടുക്ക്. ഈ വയസ്സുകാലത്ത് ഇങ്ങനെ കറുപ്പിച്ചൽ എന്തോ കുഴപ്പമുണ്ട്. കൊറേ നേരമായല്ലോ കൈ കോട്ടിനുള്ളിൽ ഇട്ടിരിക്കണു. കൈ പിന്നെ ഷൂസിന്റെ ഉള്ളിലിട്. അതെ, വെറും പോറ 5 കിലോ മുളക് പൊടി മേടിച്ചോണ്ട് വരണേ.
എന്തിനാണ് മുളക് പൊടി മൂക്കി കേട്ടാനോ വണ്ടി എടുക്കണോ കാപ്പി പലഹാരം ഒന്നും കഴിച്ചില്ലേ ഒരു പഴം പുളിഞ്ഞത് കൊണ്ടുവരട്ടെ പഴം പുളിഞ്ഞത് നീ തന്നെ തിന്നോ അപ്പൊ ഇതാണ് സംഭവം കളറ് ചെയ്യുന്നതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ലൈനൊട്ട് കിട്ടത്തൂല വെറുതെ നമുക്ക് പണിയാകുകയും ചെയ്യും അപ്പൊ പ്രേമം പ്രണയം എന്നൊക്കെ പറയുന്നത് സൗന്ദര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് തോന്നുന്നില്ല കാര്യം പ്രത്യേകിച്ച് ഏറ്റവും പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഇത് സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത് ഒരു അട്രാക്ഷൻ ഒരാളിൽ നിന്ന് നമ്മളിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് അതൊരു ടൈമാണ് ആ ടൈമിൽ കാത്തി അങ്ങ് കയറിക്കണം അത്രയേ ഉള്ളൂ വീണ്ടും കാണാം ബൈ ബൈ.